രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഉഷാറായിട്ടൊന്ന് ഉറക്കെ പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സന്തോഷമാണോ? ആ സന്തോഷമാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാടി എണീറ്റ് നമുക്ക് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചോളൂ. ഈശോയെ, നല്ലൊരു ദിവസം തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നേ ദിവസം ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠങ്ങൾ ഞങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി തരണമേ. ഈശോയെ, അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ അവിടുത്തെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരെയും വിശുദ്ധരാക്കണമേ. ആമേൻ. ഇനി എല്ലാവരും ഇരുന്നോളൂ കേട്ടോ. മക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്കും അസൈൻമെൻറ്റും ഒക്കെ നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുത്തോ? നിങ്ങളെല്ലാവരും മിടുക്കരാണ് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ എന്താണ് പഠിച്ചത്? ആ വിശുദ്ധ കുർബാനയെക്കുറിച്ചും ഈശോയെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. ടീച്ചർ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, സഭയിൽ എത്ര കൂദാശകളുണ്ട്? 7. ശരിയാണ്. അവ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ആ മാമോദിസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന, അനുരഞ്ജന കൂദാശ, അടുത്തത് ആരോഗ്യലേപനം, തിരുപ്പട്ടം, അവസാനം വിവാഹം. എല്ലാവരും നന്നായി ഉത്തരം പറഞ്ഞല്ലോ. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടല്ലേ. ശരി, ഈ കൂദാശകൾ എന്താണ്? ആ അദൃശ്യമായ ദൈവിക ജീവൻ നൽകി നമ്മളെ ശക്തിപ്പെടുത്തുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശകൾ. ജീവൻ്റെ നീർച്ചാലുകളാണ് കൂദാശകൾ. നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പേരെന്താ മക്കളെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ സ്ക്രീനിലോട്ടൊന്ന് നോക്കിക്കേ. ജീവൻ്റെ നീർച്ചാലുകൾ. അപ്പം ജീവൻ്റെ നീർച്ചാലുകൾ എന്ന് പറയുന്നത് കൂദാശകളാണ്. പ്രവേശക കൂദാശകൾ ഏതൊക്കെയാണ്? മാമോദിസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന. ഇവ മൂന്നിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചു. ഇനി നമുക്ക് പുതിയ പാഠം പഠിച്ചാലോ? ഏതാണ് നമ്മുടെ പുതിയ പാഠം? ആ പാഠം 9. എല്ലാവരും ഒന്ന് പുസ്തകം തുറന്നേ. പാഠം 9 എന്നെടുത്തേ. 9-ാം പാഠത്തിൻ്റെ പേരെന്താണ്? ആ അനുരഞ്ജിതരായി തീർന്നിടാം. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, അനുരഞ്ജിതരായി തീർന്നിടാം. ഈ വാക്ക് നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാ? ആ വിശുദ്ധ കുർബാനയിലല്ലേ. ആ നമ്മുടെ സീറോ മലബാർ രീതിയിലുള്ള കുർബാനയിൽ വൈദികൻ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രാരംഭ ഗാനം പാടുമല്ലേ. ഏതാണ്? അന്നാപ്പുസ്തക തിരുനാളിൽ. അപ്പോൾ നമ്മൾ സമൂഹം അതിന് മറുപടിയായി ഏത് പാട്ടാണ് പാടുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ടീച്ചറൊന്ന് പാടിത്തരാം, നിങ്ങൾ കൂടെ പാടുവോ? അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും ചീടാം. ഇങ്ങനെയല്ലേ പാടുന്നത്? ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടോ? ആ എന്താ, ആ ചിലരൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലേ. എന്നാൽ ചിലർക്ക് എല്ലാ ദിവസവും പങ്കെടുക്കാൻ പറ്റത്തില്ല. എങ്കിലും നമ്മൾ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കരുത് കേട്ടോ. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തിരുശരീരവും തിരുരക്തവും നമുക്ക് നൽകുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു സ്നേഹവിരുന്നാണ്, ഈശോയുമൊത്തുള്ള സ്നേഹവിരുന്ന്. അപ്പോൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് നല്ല യോഗ്യതകൾ വേണം. ആ യോഗ്യതകളെക്കുറിച്ചൊക്കെ നമ്മൾ 8-ാം പാഠത്തിൽ പഠിച്ചു, ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പോൾ വിശുദ്ധ കുർബാന യോഗ്യതയോടെയും ഭക്തിയോടെയും ഒരുക്കത്തോടെയും വേണം നമ്മൾ സ്വീകരിക്കാൻ. അതെങ്ങനെ സാധിക്കും? ആ അതിന് നമ്മെ സഹായിക്കുന്ന കൂദാശയാണ് അനുരഞ്ജന കൂദാശ. ഈ അനുരഞ്ജന കൂദാശ എന്താണ് മക്കളെ, നിങ്ങൾക്കറിയാമോ? കുമ്പസാരം എന്ന് കേട്ടിട്ടുണ്ടോ? ആ അത് തന്നെയാണ് അനുരഞ്ജന കൂദാശ. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണെന്നാണ് പറഞ്ഞത്? അനുരഞ്ജിതരായി തീർന്നിടാം. അനുരഞ്ജിതരായി തീർന്നിടാം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുരഞ്ജനപ്പെടണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അനുരഞ്ജനം എന്താണ്? നിങ്ങൾ സ്കൂളിൽ വെച്ചോ വീട്ടിൽ വെച്ചോ ഒക്കെ നിങ്ങളുടെ കൂട്ടുകാരോടോ ചേട്ടന്മാരോടോ ചേച്ചിമാരോടൊക്കെ വഴക്ക് കൂടാറുണ്ടോ? ഓ ടീച്ചർ മറന്നു കേട്ടോ, നിങ്ങളൊക്കെ നല്ല കുട്ടികളാ അല്ലേ, നിങ്ങൾ ആരും വഴക്ക് കൂടത്തില്ല. പക്ഷേ ചില കുട്ടികളുണ്ട് കേട്ടോ, അവർ നിസ്സാര കാര്യത്തിന് പോലും വഴക്ക് കൂടും, എന്നിട്ട് പിണങ്ങിയിരിക്കും,
ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേക്ക് മിണ്ടത്തുകൂടിയില്ല. എന്നിട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം മറന്ന് അവർ, പിണക്കമെല്ലാം മറന്നവർ രമ്യതപ്പെടും, അല്ലെങ്കിൽ അവർ കൂട്ടുകൂടും. അപ്പോൾ ഇങ്ങനെ കൂട്ടുകൂടുന്നതിന് അഥവാ രമ്യതപ്പെടുന്നതിനാണ് അണുരഞ്ജനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ടീച്ചർ നിങ്ങളോടൊരു കഥ പറയാം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കഥയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15:11-24 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കഥ. ഏതാണെന്നറിയാമോ? ദൂർത്ഥപുത്രൻ്റെ ഉപമ. അപ്പോൾ ടീച്ചർ കഥ ഇത് പറയട്ടെ. ഒരു പിതാവിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ പിതാവിൻ്റെ സ്വത്തിൻ്റെ പകുതി ചോദിച്ചു. എന്നിട്ട് പിതാവ് വളരെ ദുഃഖത്തോടെയാണെങ്കിലും തൻ്റെ സ്വത്തിൻ്റെ ഓഹരി ഇളയ മകന് കൊടുത്തു. ഇളയ മകൻ അതുമായിട്ട് ദൂരദേശത്തേക്ക് പോയി. എന്നിട്ടോ അവൻ അവിടെ ചെന്ന് ആ സ്വത്തെല്ലാം ദൂർത്തടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. സ്വത്തെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവന് കൂട്ടുകാരെല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ നാട്ടിൽ ഒരു ക്ഷാമം വന്നു. അപ്പോൾ അവന് ആഹാരം പോലും കിട്ടാതായി. ഒരു ജോലി അന്വേഷിച്ച് അവൻ ആ നാട്ടിലെ ഒരു പൗരൻ്റെ അടുത്ത് ചെന്നു. ആ പൗരനാകട്ടെ അവന് തൻ്റെ പന്നികളെ മേയ്ക്കാനുള്ള ജോലിയാണ് കൊടുത്തത്. അപ്പോൾ പന്നികൾക്ക് കൊടുക്കുന്ന തവിടുകളിൽ നിന്ന് തൻ്റെ വിശപ്പെടുക്കാമെന്ന് അവൻ ആഗ്രഹിച്ചു. പക്ഷേ അതുപോലും അവന് തികഞ്ഞില്ല. അപ്പോൾ അവൻ മനസ്തപിച്ചു. എന്നിട്ട് അവൻ തൻ്റെ പിതാവിനെയും പിതാവിൻ്റെ ഭവനത്തിലെ സുഭിക്ഷതയും ഒക്കെ ഓർത്തു. അവൻ വളരെയധികം സങ്കടത്തോടെ മനസ്തപിച്ചു. അവനിങ്ങനെ ഓർത്തു, പിതാവിനെ വിട്ടുപോകുന്നതിൽ അവൻ ദുഃഖിച്ചു. അവൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന് പിതാവിനോട് മാപ്പ് ചോദിക്കും, അങ്ങനെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ പോകുമെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ പോവുകയാണ്. അപ്പോൾ ഈ പിതാവാകട്ടെ തൻ്റെ മകൻ പോയ അന്ന് മുതൽ ഈ പുത്രനെ കാത്ത്, അവൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് തന്നെ ഓർത്ത് അവനെ കാത്ത് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഒരു ദിവസം തൻ്റെ മകൻ ദൂരെ നിന്ന് നടന്നു വരുന്നത് ഈ പിതാവ് കാണുന്നു. പിതാവിന് ഭയങ്കര സന്തോഷമായി. പിതാവ് ഓടിച്ചെന്ന് തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് തൻ്റെ ഭവനത്തെ സ്വീകരിച്ചു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതാണ് ദൂർത്ഥപുത്രൻ്റെ ഉപമ കേട്ടോ. അപ്പോൾ ഈ കഥയിൽ എന്താണ് നമ്മൾ കാണുന്നത്? തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ പാപം ചെയ്ത് പിതാവിൽ നിന്നും അകന്നു പോയ ഒരു മകൻ പശ്ചാത്തപിച്ച് തിരിച്ചു വന്നപ്പോൾ ആ മകനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരപ്പൻ അല്ലേ. അപ്പം നഷ്ടപ്പെട്ടു പോയ മകനെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവവും. നമ്മളൊക്കെ കൊച്ചു കൊച്ചു പാപങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ. ഈ പാപം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ, ഈശോയ്ക്ക് വേദന ഉണ്ടാകും അല്ലേ. അപ്പോൾ നമ്മൾ ഈശോയുടെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകും. ഇങ്ങനെ പാപം ചെയ്ത് ഈശോയിൽ നിന്നും അകന്നു പോയ നമ്മളെ നമ്മൾ മനസ്തപിച്ച് തിരിച്ചു വരുമെന്ന്, ഈശോയുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് ഓർത്ത് ഈശോ നമ്മളെ കാത്തിരിക്കുകയാണ് കേട്ടോ. പാപികളെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ഈശോ. ഇനി എങ്ങനെയാണ് നമ്മൾ മനസ്തപിക്കുന്നത്? നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് നമ്മുടെ അപ്പായ അമ്മയൊക്കെ പറയും അല്ലേ, നീ അത് ചെയ്ത് ശരിയായില്ല കേട്ടോ, നീ ചെയ്ത് തെറ്റാണ് എന്നൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ചെറിയ വിഷമം ഉണ്ടാവും, പക്ഷേ ഞാനത് ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ നമ്മൾ പാപം ചെയ്തു പോയതിനെക്കുറിച്ച് നമുക്കൊരു ദുഃഖമുണ്ടാകും അല്ലേ. അപ്പോൾ ഇങ്ങനെ പാപത്തെക്കുറിച്ച്, നമ്മൾ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടാകുന്ന ദുഃഖമാണ് മനസ്താപം. മനസ്സിലായോ? നാം ചെയ്ത തെറ്റുകളെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ദുഃഖമാണ് മനസ്താപം. പിന്നെ ഇങ്ങനെ നമ്മൾ മനസ്സിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പാപത്തോട് വെറുപ്പുണ്ടാകും. അപ്പോൾ സ്നേഹം തന്നെയായ നമ്മുടെ ദൈവത്തെ പാപം മൂലം വേദനിപ്പിച്ചതിൽ നമുക്ക് ദുഃഖമുണ്ടാകും അല്ലേ. ആ ദുഃഖമുണ്ടാകുമ്പോൾ നമുക്ക് ആ പാപത്തോട് വെറുപ്പുമുണ്ടാകും. ഇതാണ് പൂർണ്ണ മനസ്താപം. ഒന്നുകൂടി പറയാം, സ്നേഹം തന്നെയായ ദൈവത്തെ പാപം വഴി വേദനിപ്പിച്ചതിൽ നമുക്കുണ്ടാകുന്ന ആത്മാർത്ഥമായ ദുഃഖവും പാപത്തോടുള്ള വെറുപ്പുമാണ് പൂർണ്ണ മനസ്താപം. അപ്പോൾ മനസ്താപം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് മനസ്താപം ഉണ്ടാകുന്നത്? ആ, പാപം ചെയ്യുമ്പോൾ. അപ്പോൾ പാപം എന്താണ്? എന്താ? ആ, ദൈവകൽപ്പനകൾ ലംഘിക്കുന്നതാണ് പാപം അല്ലേ. സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതാണ് പാപം. അപ്പോൾ പാപം എത്ര വിധമുണ്ടെന്നറിയാമോ? രണ്ട് തരത്തിലുള്ള പാപങ്ങളുണ്ട് കേട്ടോ, ലഘുപാപവും മാരകപാപവും. ഈ ലഘുപാപം എന്താണ്? നമ്മൾ പറഞ്ഞു ദൈവകൽപ്പന ലംഘിക്കുന്നതാണ് പാപം. അപ്പോൾ
ലഘുവായ തരത്തിൽ, ലഘുവായ രീതിയിൽ നമ്മൾ ദൈവകൽപ്പന ലംഘിക്കുകയാണെങ്കിൽ അത് ലഘുഭാവമാണ്. എന്നാൽ ഗൗരവമായ ചില കാര്യങ്ങൾ നമ്മുടെ പൂർണ്ണമായ മനസ്സ് അറിവോടും സമ്മതത്തോടും കൂടി അല്ലാതെ ചെയ്യുന്നതും ലഘുഭാവമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ലഘുവായ തരത്തിൽ നാം ദൈവകൽപ്പന ലംഘിച്ചാൽ അത് ലഘുഭാവമാണ്. അതുപോലെ ഗൗരവമുള്ള കാര്യത്തിൽ പൂർണ്ണമായ അറിവോ സമ്മതമോ കൂടാതെ പ്രവർത്തിക്കുന്നതും ലഘുഭാവം. അപ്പോൾ മാരകഭാവം എന്താണ്? ഗൗരവമായ രീതിയിൽ തന്നെ നമ്മൾ ദൈവകൽപ്പന ലംഘിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ പൂർണ്ണ അറിവോട് സമ്മതത്തോടും കൂടെ തന്നെ നമ്മൾ ഗൗരവമായ പാപങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ, ഗൗരവമായ പാപം ലംഘിക്കാൻ അത് മാരകപാപം. മനസ്സിലായോ? ടീച്ചർ ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ രാത്രി നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങിയാണ്. അപ്പോൾ ഒരു സൗണ്ട് കേട്ട് നമ്മൾ പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി ചെന്നു. അപ്പോൾ അതാണ് നമ്മുടെ വീടിനകത്തൊരു കളം നിൽക്കുക. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? പെട്ടെന്ന് പേടി വരും അല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഈ കള്ളൻ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ഓടി അടുക്കുകയാണ് നമ്മുടെ അടുത്തോട്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഓടി മാറും അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അബദ്ധത്തിൽ ഈ മനുഷ്യനൊരു ദേഹോദ്രവം ഏൽപ്പിച്ചാൽ അത് ലഘുപാവമേ ആകുന്നുള്ളൂ അല്ലേ? നമ്മൾ മലപ്പുറം ചെയ്യുന്നതാണോ? നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അത് ലഘുവാണ്, ലഘുവായ പാപമാണ്. പക്ഷേ എന്നാൽ ആ കള്ളൻ ചെയ്തതോ? ആ കള്ളൻ അവൻ്റെ പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടി തന്നെ ആ പാപം ചെയ്യുവാനായിട്ട് നമ്മുടെ വീട്ടിൽ വന്നതാണ് അല്ലേ? അപ്പോൾ ആ കള്ളൻ ചെയ്തത് മാരകപാപവും നമ്മളറിയാതെ ചെയ്ത പാപം ലഘുപാപവുമാവും. ലഘുപാപമാണെങ്കിലും മാരകപാപമാണെങ്കിലും നമ്മൾ ഈശോയെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അപ്പോൾ ഈശോയുടെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകും. അപ്പോൾ നമ്മൾ ഈ പാപങ്ങൾക്ക് പാപമോചനം നേടണം. അതിന് നമ്മെ സഹായിക്കുന്ന കൂദാശയാണ് അനുരഞ്ജന കൂദാശ അഥവാ കുമ്പസാരം. അപ്പോൾ ഈ അനുരഞ്ജന കൂദാശയിൽ നമ്മൾ ആരുമായിട്ടാണ് അനുരഞ്ജനപ്പെടുന്നത്? ഈശോയുമായിട്ട് അല്ലേ? അപ്പോൾ പാപം ചെയ്ത് ഈശോയിൽ നിന്നും അകന്നു പോയ നമ്മളെ ഈശോയുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന കൂദാശയാണ് അനുരഞ്ജന കൂദാശ. ഇനി ലഘുപാപമാണെങ്കിലും മാരകപാപമാണെങ്കിലും നമ്മൾ പാപമോചനം നേടണം. മാരകപാപമാണെങ്കിൽ കുമ്പസാരത്തിലൂടെ മാത്രമേ നമുക്ക് പാപമോചനം കിട്ടുകയുള്ളൂ. എന്നാൽ ലഘുപാപമാണെങ്കിലോ വിശുദ്ധ കുർബാനയിലെ അനുരഞ്ജന ശുശ്രൂഷയിലൂടെയും പൂർണ്ണമായ മനസ്താപത്തിലൂടെയും നമുക്ക് ലഘുപാപത്തിന് പാപമോചനം കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? കൂദാശകൾ എത്രയാണെന്ന് കണ്ടു, പിന്നെ മനസ്താപം എന്താണെന്ന് കണ്ടു, പൂർണ്ണ മനസ്താപം എന്താണെന്ന് കണ്ടു, പിന്നെ പാപത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് പാപം? സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതാണ് പാപം. പാപം രണ്ട് തരമുണ്ടെന്ന് കണ്ടു, ലഘുപാപവും മാരകപാപവും. അപ്പോൾ നമ്മളിന്ന് പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. എന്താണ്? നമ്മളിനി നമ്മൾ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഓർത്ത് പശ്ചാത്തപിക്കണമെന്നും അതുപോലെ ഈശോയുടെ മാപ്പ് ചോദിക്കുമെന്നും നമ്മൾ തീരുമാനിക്കണം. ഇനി ടീച്ചർ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരട്ടെ. നമ്മൾ ധൂർത്ത പുത്രൻ്റെ ഉപമ എന്ന് കണ്ടു അല്ലേ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15:11-24 വാക്യങ്ങൾ അല്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബൈബിൾ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരുടെയും വീട്ടിൽ ബൈബിൾ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ ബൈബിളിൽ ഈ ഭാഗം എടുത്ത് വായിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ അപ്പായും അമ്മേനെയും പറഞ്ഞു കേൾപ്പിക്കണം. അതിൻ്റെ ഒരു വോയിസ് മെസ്സേജ് അയച്ച് എടുത്ത് നിങ്ങൾ ടീച്ചറിനെ അയച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾ പറയുന്നതിൻ്റെ വോയിസ് മെസ്സേജ് എടുത്ത് നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കണം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഈശോയുടെ കുഞ്ഞുമക്കളാണ് അല്ലേ? കൊച്ചു കൊച്ചു തെറ്റുകൾ ചെയ്താലും നമ്മൾ ഈശോയോട് മനസ്സപിച്ച് നമ്മൾ ആ തെറ്റിലേക്ക് വീണ്ടും പോകാതെ സൂക്ഷിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.